കേരളത്തിലെത്തിയ പി ഡി പി നേതാവ് അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മദനിയുടെ രക്തസമ്മർദ്ദം കൂടുതലാണ്. രണ്ട് കിഡ്നിയും തകരാറിലായി. മദനിയുടെ മൈനാഗപ്പള്ളി അൻവർശേരിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കുമെന്ന് പി ഡി പി നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് അബ്ദുൾ നാസർ മദനിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബംഗളൂരിൽ നിന്ന് പിതാവിനെ കാണാൻ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്നാണ് മദനിക്ക് കേരളത്തിലെത്താൻ അവസരം ലഭിച്ചത്. 12 ദിവസത്തേക്കാണ് സന്ദർശനാനുമതി. ആരോഗ്യനില ഗുരുതരമായതിനാൽ പിതാവിനെ കാണാൻ കൊല്ലത്തേക്ക് എപ്പോൾ പോകാനാകുമെന്നത് തീരുമാനമായിട്ടില്ല. ബംഗളൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ മദനി അവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകും വഴിയാണ് ദേഹാസ്വസ്ഥമുണ്ടാകുന്നത്. ക്രിയാറ്റിൻ ഉൾപ്പെടെയുള്ളവയുടെ അളവ് വലിയ രീതിയിൽ വർദ്ധിച്ചുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. മദനിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് പി ഡി പി നേതാക്കളുടെ ആവശ്യം. ഇതിനായി ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകും. രാജ്യത്തിന്റെ നീതി സംവിധാനത്തിന് തന്നെ അപമാനമാണ് തന്നെ വിചാരണ തടവുകാരനാക്കുന്നതെന്ന് മദനി കേരളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുൻപായി പ്രതികരിച്ചിരുന്നു. ആസൂത്രിതമായി തന്നെ കുടുക്കുകയായിരുന്നു. രാജ്യത്തിന്റെ നീതി സംവിധാനത്തിന് തന്നെ അപമാനമാണ് ദീർഘമായ കാലം വിചാരണ തടവുകാരായി വയ്ക്കുകയും ജീവച്ഛവങ്ങളായി കഴിയുമ്പോൾ നിരപരാധികളെന്ന് പറഞ്ഞ് വിട്ടയക്കുകയും ചെയ്യുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവർ പുനർവിചിന്തനം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.